ഞാനത് കൊടുത്തത് കൊണ്ടല്ല എൻ്റെ കൊച്ച് എൻ്റെ കൊച്ചേ രക്ഷ കാരണം ഇവരുടെ ജീവിതം എനിക്കറിയാം മനസ്സിലായി അന്നേരം എനിക്ക് അതുകൊണ്ട് ഞാൻ അപ്പോളേ പറഞ്ഞു അതുകൊണ്ടല്ല നമ്മൾ രക്ഷപ്പെടുന്ന ദൈവം അനുഗ്രഹിക്കുന്ന ദൈവദാന നിങ്ങൾ പിന്നെ എപ്പോഴേലുമൊക്കെ കൊടുക്കാവുന്നവർക്കൊക്കെ കൊടുത്തു അത് കൊടുക്കുകയും ചെയ്യണം കൊടുക്കരുത് എന്നല്ല അച്ഛൻ പറയേണ്ടത് കേട്ടോ പ്ലീസ് അങ്ങനെ ആരും ചിന്തിച്ചേക്കരുത് നിങ്ങൾക്ക് പറ്റിത്തോടത്തോളം കൊടുത്തുക്കണം പക്ഷേ ഈ പേര് പറഞ്ഞ് അത് വേണ്ട അങ്ങനെ കൈക്കരി മേടിച്ചിട്ട് കാര്യം നടത്തുന്ന കർത്താവ് അത് ശരിയല്ല അങ്ങനെ ഇല്ല കർത്താവ് കേട്ടോ അതുകൊണ്ട് ആ കാര്യം എനിക്ക് വലിയ വിഷമം തോന്നി ഞാൻ പറഞ്ഞു നിങ്ങളത് കൊടുക്കരുത് കൊടുക്കണ്ട എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ ആ കാര്യം അങ്ങ് അടഞ്ഞു പോയി എന്നിട്ട് ഞാൻ പറഞ്ഞു ആ പ്രാർത്ഥനാ ഗ്രൂപ്പുകാരെ എനിക്ക് കാണണം അവിടുത്തെ വികാരിച്ചനെ ഞാൻ വിളിച്ചു വിചാരിച്ച ഇങ്ങനെ പറയണമല്ലോ അത് ശരിയല്ലല്ലോ അത് നമുക്കങ്ങനെ ഒരു സന്ദേശം ഉണ്ടെങ്കിൽ പോലും അങ്ങനെ ചെയ്യാൻ പാടില്ല പക്ഷേ ഇത് റോങ്ങാണ് സന്ദേശവും ഏ എന്ന് ഞാൻ പറഞ്ഞു കൊടുത്തു വികാരിച്ചനവർക്ക് വേണ്ട താക്കിയത് കൊടുത്തു വിചാരിച്ചു ഇങ്ങനെയുള്ള കാര്യത്തിൽ ഇച്ചിരി എതിർപ്പുള്ള മനുഷ്യ കൂടെ ആയിരുന്നു അതുകൊണ്ട് പുള്ളി ഭയങ്കരമായിട്ട് താക്കിയത് കൊടുത്തു ആ ചില ചിലർക്ക് ഇച്ചിരി എതിർപ്പുകളൊക്കെ വരും അതിപ്പോൾ ഓരോരുത്തർ ഓരോ രീതിയിലല്ലേ നമ്മൾ നമ്മളത് അംഗീകരിക്കണതേ നമുക്ക് അതിന് കുറവൊന്നും വേണ്ട നമുക്കിപ്പോൾ എല്ലാവരെയും സ്നേഹിക്കാനൊക്കെ കഴിയുന്നൊരു മനസ്സാണ് നമുക്ക് വേണ്ടത് പ്രേസലോട്ട് പ്രേട്ട് അങ്ങനെ വളരാൻ നമുക്ക് കഴിയണം പ്രിയപ്പെട്ടവരെ ഞാൻ പറയുകയാണ് ഈ മകന് ഇപ്പോൾ ഏതാണ്ട് പത്താം ക്ലാസ്സിലാണ് പഠിക്കുന്നത് ഒമ്പതിലോ പത്തിലോ ആണ് ഒൻപത് രൂപ പത്തിലാണ് കഴിഞ്ഞരയ്ക്ക് ഞാൻ കണ്ടായിരുന്നു ഓക്കെ അപ്പോൾ അദ്ദേഹം നല്ലൊരു കൊച്ചാണ് മിടുക്കനായി കഴിയുന്നു അതിൻ്റെ അല്ലേതൊരു കൊച്ചും കൂടി ഉണ്ടായവർക്ക് ബ്ലസ്സി ബ്ലസ്സിനും ബ്ലസ്സിയും ഇവർ രണ്ടുപേരും നല്ല മിടുക്കരാണ് ഞാൻ വല്ലപ്പോഴും അവിടെ അവധിക്ക് പോയി കഴിഞ്ഞാൽ അവർ വന്ന് കൂട്ടിക്കൊണ്ട് പോകും ഞങ്ങൾ നന്നായിട്ട് ഭർത്താകനൊക്കെ പറഞ്ഞ് കുറേ പ്രാർത്ഥിച്ച് ഇന്നും ആ കുടുംബം ഒരു അനുഗ്രഹത്തിൻ്റെ കുടുംബമായി ഞാൻ കാണുന്നുണ്ട് കാരണം അവർക്ക് ഒരുപാട് അവർ മറ്റുള്ളവരെ സഹായിക്കുന്നുണ്ട് ഈ മനുഷ്യന് നല്ല പൈസയ്ക്കുള്ള ആളാണ് ജോലിക്കാരനാണ് ഒത്തിരി ഞാൻ പറഞ്ഞ ഒരു കാര്യം അവർ ഒരിക്കലും തടസ്സമായിട്ട് കണ്ടിട്ടില്ലയാണ് അത്ര നല്ല ആത്മാർത്ഥതയുള്ള മനുഷ്യനാണ് ഇനി എങ്ങനെയാണ് നമ്മൾ അനുഗ്രഹമാക്കി ഇതിനെ മാറ്റുന്നത് ദൈവം തന്ന അനുഗ്രഹത്തെ വീണ്ടും അനുഗ്രഹമാക്കുന്നത് എങ്ങനെയാണ് ഈ മകന് ഈ ചേൻ പയ്യന് ഇവരുടെ എന്നും പ്രാർത്ഥനയുണ്ട് പ്രാർത്ഥനയില്ലാതെ ഒരു ദിവസം പോലും കിടക്കില്ല പള്ളിക്കൂടത്തിലേക്ക് ഈ മക്കളെ ഓടുന്നതിന് മുമ്പ് ഈ ചേച്ചി മക്കളുടെ ചിരത്തിൽ കരങ്ങൾ വെച്ച് പ്രാർത്ഥിച്ചിട്ടേ വിടുവുള്ളൂ മക്കളെ രണ്ടിനെയടുത്ത് പിടിപ്പിക്കും അടുത്ത് ഇങ്ങനെ ഈശോയുടെ രൂപമുണ്ട് രൂപത്തിൻ്റെ മുമ്പിൽ ഇങ്ങനെ നിന്നിട്ട് ഒരു മിനിറ്റ് ഒന്ന് സ്തുതിച്ച് ഭർത്താവെ എൻ്റെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ വിടുക നീയാണ് അവരുടെ എൻ്റെ അധ്യാപകനൊക്കെ നിൻ്റെ മക്കളാകട്ടോ വേണ്ട പോലെ കൊടുത്തേക്കണം വേണ്ടതൊക്കെ കൊടുത്തേക്കണം എന്ന് പറഞ്ഞങ്ങ് വിട്ടു എല്ലാം മിടുക്കരായ പിള്ളേർ എടുക്കരായ ദൈവത്തിൻ്റെ മക്കൾക്ക് ഇങ്ങനെ കുഴപ്പം വരുമോ അവർ ദൈവം നോക്കുന്ന പോലെയാണ് ഇവരും നോക്കുന്നതേ അത്ര സൂക്ഷിച്ച ഇവരും ചെയ്യുന്നേ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് മക്കൾക്ക് വേണ്ടി ഇവർ ഇവിടെ ഇവരെ ഒരു ദിവസം പോലും പ്രാർത്ഥിക്കാതെ അവരെ വീട്ടിൽ നിന്നും പുറത്തിറക്കിയിട്ടില്ല ഒരു ദിവസം പോലും പ്രാർത്ഥിക്കാതെ അവരെ സ്കൂളിൽ വിട്ടിട്ടില്ല തിരിച്ചു വന്നാലും ഈ കുഞ്ഞുങ്ങൾ എല്ലാ ദിവസവും രാവിലെ പള്ളിക്കുടി പള്ളിയിൽ പോകും തൊട്ടടുത്ത് തന്നെ പള്ളി തൊട്ടടുത്ത പള്ളി ഒന്ന് ഓടിപ്പോയിട്ട് വരാമെന്നേ ഉള്ളൂ അവരല്ലാത്ത പരിപാടിയില്ല അവിടെ ഈ രണ്ട് കുഞ്ഞുങ്ങൾ ഇന്ന് അവൻ പത്താം ക്ലാസ്സിലാണ് പഠിക്കുന്നത് കഴിഞ്ഞ വർഷം ഈ കഴിഞ്ഞ് കപ്പയിടുന്ന അവസരത്തിൽ ഒരു വലിയ സംഭവം ഉണ്ടായി ഇവർ പറഞ്ഞു നമുക്ക് പ്രേസലോട്ട് ഹലലിയ ഹലലുയ ഉറക്കെ ഹലലിയ നമുക്ക് കപ്പയിടാം എല്ലാവരും കൂടി കപ്പയിടാൻ പോയി പറമ്പില്ലേ അപ്പം പറഞ്ഞു നമ്മൾ നാല് പേര് അവർ നാല് പേരാവുള്ളത് അപ്പനും അമ്മയും എന്നാ രണ്ട് കുഞ്ഞുങ്ങളും പ്ലസ് എണ് പ്ലസ് അപ്പോൾ ഞാൻ ബെച്ചിമാള തന്നെ ബച്ചനും ബെച്ചും അങ്ങനെ ഞാൻ വിളിക്കാറുണ്ട് ഓക്കെ ഈ കുഞ്ഞുങ്ങൾ രണ്ടും ഇവർ അപ്പനും അമ്മയും അവരോട് പറഞ്ഞു നമുക്ക് ആദ്യത്തെ എല്ലാവരും ഓരോ മൂട് കപ്പ ഈശോയ്ക്ക് വേണ്ടിയിടണം നമുക്ക് ഓരോരുത്തരുടെ മനോഭാവങ്ങൾ നോക്കുക ഏഹ് ഈശോയ്ക്ക് കൂടി ഓരോ മൂട് കപ്പ ബാക്കി മുഴുവനും പണിക്കാരും കൊത്തും നമ്മളും കൂടെ കൂടി കൊത്തും അപ്പോൾ ഇവർ കുറച്ചൊക്കെ കൊത്തി ഇവരതി അങ്ങനെ കൊത്തി വലിയ അധ്വാനിക്കുന്ന ടീം അന്നും അത്രയും അങ്ങനെ അധ്വാനിക്കാനുള്ള കൊച്ചുകളല്ലേ അത് നടക്കുകയല്ല പക്ഷേ ഇവരോട് പറഞ്ഞു ഓരോ മൂടും നിങ്ങൾ തന്നെ ചെയ്തോണം അതിനുള്ള വളം എന്തേലും വേണം ഇട്ടു ഏ വീട്ടിലിഷ്ടം പോലെ ചാണകപ്പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാ വെള്ളമിട്ടു ഇതിന് കപ്പയ്ക്കുള്ള വളമൊക്കെ അവിടെ മേടിച്ച് വെച്ചിട്ടുണ്ട് അവിടെ പൊതുവായിട്ടും കപ്പ ഇടുന്നുണ്ട് വേറെ അതിന് പണിക്കാർ പണിക്കൊത്തുന്നുണ്ട് പക്ഷേ ഇവർ തന്നെ നിങ്ങൾ തന്നെ ഈശോയ്ക്ക് വേണ്ടി ഒരു മുടി മൂടും അത് വള്ളിക്ക് കൊണ്ടേ കൊടുക്കുകയുള്ളൂ കഴിഞ്ഞിട്ടേ ആ അപ്പോൾ ഓരോരുത്തരും നല്ല സ്റ്റൈലായിട്ട് മുഴുത്ത കൂടമൊക്കെ കൊത്തി മുഴുത്ത കൂടെ മറ്റേതുപോലെയല്ല വലിയ കൂടെ കുത്തില്ല നമ്മൾക്ക് വള്ളിക്കുള്ളൊരു കപ്പ കൂടൊക്കെ പണ്ട് കാരണമാർക്കറിയാം വലിയൊരു മുതുക മറ്റുള്ളതിനേക്കാൾ ഇച്ചിരി മുഴുത്തുമായിരിക്കും അത് ഏതായാലും ഇങ്ങനെയെല്ലാം ചെയ്ത് ഇവർ നാല് പേരും ഓരോ മൂട് കപ്പയിട്ടുതല്ലോ നാല് പേരും ഇട്ടു ഇതിൽ മൂന്ന് പേരും കപ്പയിട്ട് കഴിഞ്ഞാണ് ഈ നാലാമൻ ചെല്ലുന്നത് ആരാ ബ്ലസൻ ബ്ലസൻ ഇടാനായിട്ട് ചെന്നപ്പം എല്ലാവരും നല്ല മുഴുത്ത കൂടം കുത്തി ഒരുപാട് വളമൊക്കെ ഇട്ട് എല്ലാം ക്ലിയർ ആക്കി വെച്ചേക്കാം അപ്പോൾ ഇവന് അതിനേക്കാൾ കൂടുതലായിട്ട് ചെയ്താലേ ഇതിലും എന്ന് അവൻ ഓർത്തു ആദ്യേ പക്ഷെ അവൻ എന്നാ അറിയോ ഇവര് വെട്ടി മുറിച്ച് കളഞ്ഞ കപ്പയുടെ ഒരു തണ്ടിങ് എടുത്തു എന്നിട്ട് ആ മണ്ണിലേക്ക് ഒരു കുത്തും കുത്തി അങ്ങ് വെച്ചു എന്നിട്ട് പറഞ്ഞു ഇതാണ് എൻ്റെ കപ്പ എന്ന് പറഞ്ഞു ഈ കാരണന്മാർക്ക് അങ്ങനെ ഇഷ്ടപ്പെട്ടില്ല എടാ നിന്നെ അനുഗ്രഹത്തിൻ്റെ കുഞ്ഞുങ്ങളായിട്ടാണ് ഞാൻ വളർത്തിക്കൊണ്ട് വന്നത് ഇതുവരെ നീ അത് ചെയ്യരുതെന്ന് പറഞ്ഞു അറിവും പറഞ്ഞു ഡാഡി എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് ഞാൻ ഈശോട് കുഞ്ഞാട്ട് തന്നെ വളരെ നിന്നു അതുകൊണ്ടാണ് എൻ്റെ കർത്താവ് എൻ്റെ ദൈവം ഇത് വളർത്തുമെന്ന് എനിക്കറിയാമെന്ന് പറഞ്ഞു പ്രേതലാൾ പ്രേതലാൾ രണ്ട് അവൻ എല്ലാവരും വളം ഇട്ടു നീ നിനക്ക് ഇഷ്ടമുള്ള വളം ഇട്ടു വേണ്ട എൻ്റെ കപ്പയ്ക്കുള്ള വളം ഒരു സ്വർഗസ്ഥനായ പിതാവെയാന്ന് പറഞ്ഞു അവൻ അവിടെ നിന്ന് കണ്ണടച്ച് ഒരു പിതാവേ പിതാവേലി ആ കപ്പ നാലും വളർന്നു നാലും വളർന്നു ഈ കപ്പ ഇവരിട്ട കപ്പ വച്ചിട്ട് നിങ്ങളും കൂടുതലായിരുന്നു അപ്പം അടുത്ത കാറ്റിന് ഇത് ഇച്ചിരി അങ്ങ് ചിരിഞ്ഞു പോയി ഈ നിങ്ങൾ അവർ ഞാൻ പറഞ്ഞില്ലേ ഇവര് ഇവര് കണ്ടിച്ചെടുത്തതിൻ്റെ ബാക്കി കമ്പ അവനെടുത്തത് എന്നാൽ നല്ല കമ്പ് എടുത്തു കൊടുക്കാൻ ഇല്ലാഞ്ഞിട്ടല്ല വേണ്ട എനിക്കിഷ്ടമുള്ള ഇതാ എനിക്ക് ഈശ്വര ഇങ്ങനെ മതി അവരുടെ സ്വാതന്ത്ര്യം അവരങ്ങനെ ചെയ്തു എന്നിട്ട് വളമായി ഇവർ ഒന്നും ചേർത്തില്ല ഒരു സ്വർഗസ്ഥനായ വിതാവേ പ്രിയപ്പെട്ടവരെ ചുങ്കക്കുന്ന് എടവകയിലെ ഒരുപാട് കുട്ടികൾ ഞാൻ കൂടെ പേര് പറയുന്നത് ഒരുപാട് കുട്ടികളും അധ്യാപകരും ഈ കപ്പ കാരണം എത്തി ലഭിച്ച കപ്പയിൽ ഒന്നാം സ്ഥാനം കിട്ടുന്നത് ഇവന്റെ കപ്പക്ക ഇവന്റെ കപ്പയ്ക്ക അനുഗ്രഹത്തിൻ്റെ എല്ലാവരും കൊണ്ടുപോയിട്ട് വളവും കുന്തവും കുറച്ചക്രവും ഒക്കെ ഇട്ട് കപ്പയിട്ടെങ്കിലും ഗവമെന്റ് ഇവന്റെ കപ്പയുടെ വളം എന്തായിരുന്നു ഒരു സുർഗസ്ഥനായ പിതാവ് പ്രിയപ്പെട്ട മക്കളെ ഞാൻ പറയും നമുക്ക് ലഭിക്കുന്നത് ഈശോ കുഞ്ഞുങ്ങളായിരിക്കണം എന്ന് ഞാൻ ഇന്നാൾ പറഞ്ഞു ഓർക്കണമുണ്ടോ നിങ്ങളോട് അല്ലേ നമ്മുടെ കുഞ്ഞുങ്ങൾ ഈശോ കുഞ്ഞുങ്ങളായി വളരണം ആ ഒരു തലത്തിലേക്ക് നമുക്ക് എത്താനായിട്ട് കഴിയണം പ്രേസലോ ഹലലു യേശുവേ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന ദൈവമേ നന്ദി ദൈവമേ സ്തുതി പ്രിയപ്പെട്ടവരെ നമുക്കുണ്ടാകുന്ന ബന്ധനങ്ങളുടെ മേഖലകൾ പലപ്പോഴും നമ്മൾ ചിന്തിക്കും ഇതൊന്നുമില്ല ബന്ധനമല്ല എന്ന് വിചാരിക്കും വിശുദ്ധ ഗ്രന്ഥത്തിൽ അതിന് വലിയ പ്രാധാന്യമുണ്ട് വലിയ പ്രാധാന്യമുണ്ട് വിശുദ്ധ ഗ്രന്ഥത്തിൽ അപ്പസ്തോലന്മാരുടെ പ്രവർത്തന യാ അപ്പതോലന്മാരുടെ പ്രവർത്തനങ്ങളിൽ ഒമ്പതാം അധ്യായം മൂന്നാം തിരുവചനത്തിൽ നമ്മൾ ആ തുടക്കം അത് ഞാൻ പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ അപ്പുറത്തെ പള്ളിന്നാണ് പറഞ്ഞാൽ തോന്നുന്നു അപ്പുറത്തെ പള്ളിയിൽ നിന്ന് സാവൂളിനെ ദൈവം നിലത്ത് വീഴ്ച അല്ലേ നിലത്ത് വീഴിച്ചു ആ വീഴ്ച അവനെ സംബന്ധിച്ചിടത്തോളം ഒരു പരാജയമായിരുന്നു ഒരു അസ്വസ്ഥതയായിരുന്നു ദൈവം നമ്മളെ നിലത്ത് വീഴിക്കുന്നുണ്ടോ നമ്മൾ നടന്നു പോകുന്ന വഴി അല്ലെങ്കിൽ നമ്മൾ ഓടുന്ന വഴി നമ്മുടെ വളർച്ചയുടെ വഴിയിൽ ഞാൻ വളരുകയാണ് പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് ദൈവം കുടഞ്ഞിട്ടിട്ടുണ്ടെങ്കിൽ ഓർക്കണം മക്കളെ ഇത് ദൈവമാണ് ദൈവമാണെന്നെ ചെയ്തത് ദൈവമേ ഞാൻ എന്താണ് തെറ്റ് ചെയ്തത് ആ സൗ ചോദിച്ച പോലെ ചോദിക്കാൻ കഴിയണം അവൻ ചോദിച്ചു ദൈവം പ്രത്യുദ്ധരിച്ചു അവൻ അനുസരിച്ചു അവൻ്റെ ബന്ധനാവസ്ഥ മാറി അതിനുശേഷമുള്ള അവൻ്റെ ജീവിതമോ